നമസ്കാരം, ഫിലിമി ബിറ്റ് മലയാളം. മമ്മൂട്ടി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് മധുര രാജ. പോക്കിർ രാജ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായി വൈശാഖ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈയിടെ വൈറലായിരുന്നു. ഇപ്പോഴിതാ മധുര രാജയുടെ ലൊക്കേഷനിൽ നിന്നുള്ള ഒരു പിറന്നാൾ ആഘോഷം നടത്തിയിരിക്കുകയാണ്. ആ ചിത്രങ്ങളും ഇപ്പോൾ വൈറലായിരിക്കുന്നു. മമ്മൂട്ടിയടക്കം സിനിമയിലെ എല്ലാ താരങ്ങളും പങ്കെടുത്ത പിറന്നാൾ ആഘോഷം സംവിധായകൻ വൈശാഖിന്റെ മകളുടേതായിരുന്നു. ഇതിന്റെ ഫോട്ടോസ് ഫേസ്ബുക്ക് വഴി മമ്മൂട്ടി ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. പോക്കിര രാജ റിലീസിനെത്തിയിട്ട് 8 വർഷങ്ങൾ പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് സിനിമയുടെ രണ്ടാം ഭാഗവുമായി മധുര രാജ എത്തുന്നത്. വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടി തന്നെയാണ് നായകൻ. ഉദയകൃഷ്ണയാണ് ചിത്രത്തിന് വേണ്ടി തിരക്കഥ ഒരുക്കുന്നത്. മുളകുപാടം ഫിലിംസിന്റെ ബാനറിൽ ടോമിച്ചൻ മുളകുപാടം നിർമ്മിക്കുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമയിലെ ഒരു പ്രധാന രംഗം ചിത്രീകരിക്കുന്നതിന് 20 ദിവസങ്ങൾ ആവശ്യമുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതിനിടയിലാണ് ഒരു പിറന്നാൾ ആഘോഷം നടന്നിരിക്കുന്നത്. താരങ്ങളുടെ മാത്രമല്ല, സിനിമയിലെ സെറ്റിലുള്ള ആരുടെയെങ്കിലും പിറന്നാൾ ഉണ്ടോ അവരുടെ എല്ലാം പിറന്നാൾ ആഘോഷിക്കുക പതിവാണ്. അങ്ങനെയാണ് വൈശാഖിന്റെ മകളുടെ പിറന്നാൾ മധുരരാജയുടെ സെറ്റിലാക്കിയത്. കേക്ക് മുറിക്കാൻ മുന്നിൽ നിന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയായിരുന്നു. നടൻ സലീംകുമാറിന്റെ 21 വിവാഹ വാർഷികവും ഇതേ ലൊക്കേഷനിൽ വെച്ച് നടത്തിയിരുന്നു. മമ്മൂട്ടിക്ക് പുറമെ സലീംകുമാർ, വിനയപ്രസാദ്, തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണ, ഷംന കാസിം, ജയ്, രമേഷ് പിഷാരടി, തെസ്നീഖാൻ, അനുശ്രീ തുടങ്ങിയ താരങ്ങളും മറ്റ് അണിയറ പ്രവർത്തകരും പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേർന്നിരുന്നു. ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ട ചിത്രങ്ങൾക്കൊപ്പം സംവിധായകൻ വൈശാഖ് തന്നെയാണ് മകളുടെ പിറന്നാൾ ആഘോഷത്തെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. മമ്മൂട്ടി നായകനായി എത്തുമ്പോൾ ജയ്, ജഗപതി ബാബു, സിദ്ദീഖ്, അനുശ്രീ, മഹിമ നമ്പ്യാർ, ഷംന കാസിം, നെടുമുടി വേണു, വിജയരാഘവൻ, ആർ കെ സുരേഷ്, അജു വർഗീസ്, സലീംകുമാർ, ധർമ്മജൻ ബോൾഗാട്ടി, ബിജുക്കുട്ടൻ, നോബി, ബാല, മണിക്കൂട്ടൻ, കൈലാഷ്, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ബൈജു ഏഴുപുന്ന, എം ആർ ഗോപകുമാർ, ജയൻ ചേർത്തല, സന്തോഷ് കീഴാറ്റൂർ എന്നിങ്ങനെ മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങിയ വിവിധ ഇൻഡസ്ട്രികളിൽ നിന്നുമായി വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. പോക്കിരി രാജയിൽ മമ്മൂട്ടിക്കൊപ്പം നിറഞ്ഞു നിന്നത് പൃഥ്വിരാജ് ആയിരുന്നു. മമ്മൂട്ടിയുടെ അനിയന്റെ വേഷത്തിലെത്തിയ പൃഥ്വി ഇത്തവണ സിനിമയിലില്ല. അതിനു പകരമായാണ് ജയ് ഇപ്പോൾ എത്തുന്നത്. എന്നാൽ ചിത്രത്തിൽ ഒരു അതിഥി വേഷത്തിൽ പൃഥ്വിരാജ് അഭിനയിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഷൂട്ടിംഗ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സിനിമയിൽ നിന്നും മമ്മൂട്ടിയുടെ ലുക്കും പുറത്തുവന്നിരുന്നു. 8 വർഷങ്ങൾക്കപ്പുറവും മമ്മൂട്ടിക്ക് ഒരു മാറ്റവുമില്ലെന്നുള്ളത് ഫോട്ടോയിൽ നിന്നും വ്യക്തമാണ്. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ഓളമാണ് സൃഷ്ടിക്കുന്നത്. വിനോദ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.